സ്റ്റേറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് ജിയുടെ ഒരു മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ പി എസ് ജിയുടെ നേരത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. പി എസ് ജിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നിരുന്ന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ പി എസ് ജി ഇസ്രായേലിൽ നിന്നുള്ള മിന്നോസ് ആയിട്ടുള്ള മക്കാബി ഹൈഫയെ 7-2 എന്നുള്ള സ്കോർ ലൈനിനെ തകർത്ത് കളയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മെസ്സിയും നെയ്മറും എംബാപ്പയും പൂണ്ട് വിളയാടിയ ഒരു മത്സരം, അതായത് ആ MNM കോംബോ നിറഞ്ഞാടിയ ഒരു മത്സരമായിരുന്നു നടത്തിയത്. മെസ്സിയും എംബാപ്പയും 2 ഗോളുകളും 2 അസിസ്റ്റുകൾ വീതവും നേടിയെടുത്തിട്ടുള്ള ഒരു മത്സരം. നെയ്മർ ഒരു ഗോളും അസിസ്റ്റ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ബിൽഡപ്പ് പ്ലേയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. മാത്രമല്ല റബോണ ത്രൂ ബോൾ പോലും അദ്ദേഹം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കാബി ഹൈഫ അടിച്ച ഓൺ ഗോളിൽ നെയ്മറിന്റെ അറ്റംപ്റ്റഡ് പാസിൽ നിന്നാണ് ആ ഒരു ഓൺ ഗോൾ പിറക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ കാർലോസ് സോളറാണ് മറ്റൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 ഗോളുകൾ പി എസ് സി അടിച്ചിട്ടുണ്ടായിരുന്നു. 2 ഗോളുകൾ അവർ കൺസീഡ് ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെസ്സി നെയ്മർ എംബാപ്പെ ട്രയോയെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങേണ്ടതുണ്ട്. അതായത് പി എസ് ജി ഓൾ കോമ്പറ്റീഷൻസിൽ 50-ഓളം ഗോളുകൾ ഇതുവരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ 50 ഗോളുകളിൽ 40 എണ്ണവും അടിച്ചിരിക്കുന്നത് മെസ്സിയും നെയ്മറും എംബാപ്പയും ചേർന്നിട്ടാണ് നമ്മൾ കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭീകരമായിട്ടുള്ള സ്റ്റാറ്റ്സുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം മെസ്സിയുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് കണ്ണോടിച്ച് പോകാം. 16 മത്സരങ്ങൾ മാത്രമാണ് ലയണൽ മെസ്സി ഇതുവരെ കളിച്ചിട്ടുള്ളത്. അതിൽ 11 ഗോളുകളും 12 അസിസ്റ്റുകളും അദ്ദേഹം നേടിയെടുത്തു കഴിഞ്ഞു. അതായത് 23 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് 16 മത്സരങ്ങളിൽ നിന്ന് മെസ്സി നേടിയെടുത്തിരിക്കുന്നത്. അതായത് 10+ ഗോളുകളും 10+ അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ ഓൾറെഡി ഈ സീസണിലുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ നേരെ നമ്മൾ പിന്നെ നെയ്മറിൻ്റെ സ്റ്റാറ്റ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ 17 മത്സരങ്ങളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. അതിൽ 13 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. 23 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എംബാപ്പയുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലോ 16 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. 16 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകളും 4 അസിസ്റ്റുകളും, അതായത് 20 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഗോൾ ടാലി മാത്രം നോക്കിക്കഴിഞ്ഞാൽ 40 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാമ്പയിനാണ് ഈ 3 താരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ MNM കോംബോയിൽ കൃത്യമായിട്ടുള്ളൊരു റിഥം അവരുടെ കോമ്പിനേഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സംഭവം നമുക്ക് കഴിഞ്ഞ സീസണിൽ മൗറീസിയോ പൊച്ചെട്ടിനോടെ കീഴിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ് എവിടെയോ മിസ്സിംഗ് ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗാൽറ്റിയർ എന്ന് പറയുന്ന കോച്ച് വരികയും ഈ ഒരു ഫ്രണ്ട് ത്രീയിലുള്ള ആ ഒരു ഒരു കോമ്പിനേഷൻ സെറ്റാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ അവർ ഇൻറ്റർചേഞ്ച് ചെയ്ത് കളിക്കുകയാണ്. മാത്രമല്ല അവരുടെ ആ ഒരു ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗാൽറ്റിയർ ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഈ ഫ്രണ്ട് ത്രീ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഭീകരമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും പി എസ് ജിയുടെ ഡിഫൻസിലെ വൾണറബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മക്കാബി ഹൈഫ എന്ന് പറയുന്ന ടീം സിറ്റ് ബാക്ക് ചെയ്യാനായിരുന്നില്ല പാരീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവർ കൃത്യമായിട്ടും പ്രസ് ചെയ്തുകൊണ്ട് പി എസ് ജിയെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഈവൻ ഗോളുകൾ കൺസീഡ് ചെയ്യുമ്പോഴും അവർ സിറ്റ് ബാക്ക് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ പി എസ് ജിയെ അറ്റാക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ 2 ഗോളുകളും അടിച്ചു. 2 ഗോളുകളും വന്നത് സെറ്റ് പീസുകളിൽ നിന്നാണ്. അപ്പോൾ സെറ്റ് പീസുകളിലെ പി എസ് ജിയുടെ ഡിഫെൻഡിങ്ങിൻ്റെ വൾണറബിലിറ്റി അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഗോള് ഒരു ഫ്രീ കിക്കിൽ നിന്നാണ്. ലെഫ്റ്റിൽ നിന്നുള്ള ഒരു ഫ്രീ കിക്ക് അബ്ദുല്ലായി ഷെക്ക് നല്ല രീതിയിൽ ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന കണ്ടു. അത് എങ്ങനെയാണ് പി എസ് ജി അദ്ദേഹത്തെ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ഹെഡറാണ് അദ്ദേഹം അവിടെ ആ ഒരു ബോക്സിൽ നേടുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു ഗോള് പിറക്കുന്നത് ഒരു കോർണറിൽ നിന്നാണ്. അത് വളരെ മോശം ഡിഫെൻഡിങ് ആണ് പി എസ് ജിയുടെ ഭാഗത്ത്. കാരണം ഒരു ഒരു പിൻബോളാണ് ബോക്സിൽ നടന്നിട്ടുണ്ടായിരുന്നത്. 2-ഓ 3-ഓ ഹെഡറുകൾക്കൊടുവിലാണത് പിന്നെ ഹെഡ് ചെയ്തിട്ട് അബ്ദുല്ലായി ഷെക്ക് തന്നെ ഗോളാക്കുന്നത്. അപ്പോൾ അവിടെ പി എസ് ജിക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവരത് ക്ലിയർ ചെയ്യുന്നില്ല. അവർക്ക് പിന്നെ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഹെഡ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല ബോക്സിൽ. അപ്പോൾ അത് അവർക്കൊരു പ്രശ്നമായിട്ട് കരുതേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഈവൻ മക്കാബി ഹൈഫ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പി എസ് ജിയുടെ ഡിഫെൻഡിങ് വൾണറബിളായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ നമുക്കറിയാം ഗാൽറ്റിയർ സീസണിൻ്റെ തുടക്കത്തിൽ ഒരു 3 in the back സിസ്റ്റം ആയിരുന്നു ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു 3-4-1-2 സംഭവമൊക്കെ. അപ്പോൾ അത് പിന്നെ മാറി ഇപ്പോൾ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെ ആളിപ്പോൾ 4 at the back മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-3-1-2, അതായത് 4-3-3 തന്നെ മറ്റൊരു വകഭേദമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഒരു സോളിഡിറ്റി ഡിഫെൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാഞ്ചസൊക്കെ ആണെങ്കിലും ആ ഒരു ഡിഫെൻഡിങ്ങിനെ അല്ലെങ്കിൽ ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ്. കളിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്നിട്ടും അവരുടെ ഫ്ലാങ്കുകളിലൂടെ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 ഫ്ലാങ്കിലും, അതായത് 2 ഫുൾ ബാക്കുകളുടെ ഇടയിലും സ്പേസ് ഉണ്ട് ഈ പി എസ് ജി അറ്റാക്ക് ചെയ്യാൻ. മാത്രമല്ല ഇപ്പോൾ സെർജിയോ റാമോസിനൊന്നും ആ ഒരു പഴയ പേസ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരെ ആ ഒരു ചാനലുകളിലൂടെയുള്ള റണ്ണുകളൊക്കെയായിട്ട് പിന്നെ ടീമുകൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രശ്നമാണ്. അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ട്. പിന്നെ
ഫ്രണ്ട് ത്രീ ആണെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ചില സമയങ്ങളിൽ മെസ്സി നല്ല രീതിയിൽ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ ബിൽഡപ്പ് പ്ലേയിൽ സഹായിക്കുന്ന നമ്മൾ കാണും. ചില സമയങ്ങളിൽ നെയ്മർ ആയിരിക്കും ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരിക. നെയ്മർ ഒരു നമ്പർ 10 ഫ്ലോട്ടിംഗ് റോൾ ആണെങ്കിൽ പോലും ഇവർ നല്ല രീതിയിൽ പിന്നെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ത്രീയിൽ നിന്ന് നല്ല കോമ്പിനേഷൻ പ്ലേ ആണ് കാണുന്നത്. ഒപ്പം ഫുൾ ബാക്കുകൾ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഫുൾ ബാക്കുകൾ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ മിഡ്ഫീൽഡിൽ നിന്നുള്ള ഡിഫെൻസീവ് സപ്പോർട്ട് എവിടേക്കോ മിസ്സാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ഒരു ഹക്കീമി വേക്കൻ്റ് ആക്കുന്ന ഏരിയയിലൂടെ ഒപ്പോസിഷൻ ടീമുകൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുപോലെ ഈവൻ ബേണായിട്ടും മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു സ്പേസ് വരുമ്പോൾ അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ക്ലോസ് ഡൗൺ ചെയ്യാൻ മിഡ്ഫീൽഡർമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതൊക്കെ പി എസ് ജിയുടെ ഒരു ഡിഫൻസീവ് വൾണറബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മക്കാബി ഹൈഫ സിറ്റ് ബാക്ക് ചെയ്തുകൊണ്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം വന്നിട്ടായിരുന്ന ഒരു ടീമൊന്നും ആയിരുന്നില്ല. അവർ ഫ്രണ്ടിൽ നിന്ന് പി എസ് ജിയെ പ്രസ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പി എസ് ജി അവരുടെ ഫ്രണ്ടിൽ നിന്ന് പ്രസ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഗോളുകൾ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഏകദേശം 37% പൊസഷൻ ഉണ്ടായിരുന്നു. അത്ര ഭീകരമായിട്ടുള്ള പൊസിഷൻ സ്റ്റാറ്റ്സ് അല്ല. പക്ഷെ എന്നാൽ പോലും പി എസ് ജിയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് 13 അറ്റംപ്റ്റുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5 എണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഗോളുകളും അവർ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടായിരുന്നു. അപ്പോൾ അവർ 7-2 പരാജയപ്പെട്ട ഒരു മത്സരത്തിൽ നിന്നും അവർക്ക് ഒരുപാട് പോസിറ്റീവ്സ് എടുക്കാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ തന്നെ അവരിപ്പോൾ യുവന്റസിനെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല മോശമല്ലാത്ത രീതിയിലുള്ള ഫുട്ബോളും അവർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പി എസ് ജിയുടെ ഗോളുകളെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. അതായത് കിണ്ണങ്കാച്ചി ഗോളുകളായിരുന്നു. ചിലതൊക്കെ വേൾഡ് ക്ലാസ് സ്ട്രൈക്കുകളാണ്. അപ്പോൾ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നെയ്മർ നല്ല രീതിയിൽ ഫാബിയൻ റൂയിസിന് ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റൂയിസ് മിഡ്ഫീൽഡിൽ നിന്ന് ബോക്സിലേക്കുള്ള റണ്ണുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു മത്സരത്തിലൂടെ നീളം. അപ്പോൾ ആളുടെ പക്ഷേ അറ്റംപ്റ്റ് വൈഡായിട്ട് പോകുന്ന കണ്ടു. വളരെ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അപ്പുറത്ത് മക്കാബി ഹൈഫയാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴൊക്കെ പി എസ് ജിയുടെ ആ ഒരു ഫ്രണ്ട് ത്രീയിലേക്ക് ബോളെത്തുമ്പോൾ അപ്പോഴൊക്കെയും ഒരു മേജർ ത്രട്ട് മത്സരത്തിലുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഗോളടിക്കും, ഇപ്പോൾ ഗോളടിക്കും എന്നുള്ള തരത്തിലായിരുന്നു പി എസ് ജിയുടെ ഫ്രണ്ട് ത്രീൻ്റെ അടുത്തേക്ക് ബോളെത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ 18th minute പി എസ് ജി ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ടും എംബാപ്പയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, നെയ്മറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, മെസ്സിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എംബാപ്പയെ ആ ഒരു ലെഫ്റ്റിൽ നിന്ന് ബോള് ഡ്രിബിൾ ചെയ്തിട്ട് പോകുന്നു. എന്നിട്ട് സെൻട്രൽ നിന്നിട്ടുണ്ടായിരുന്ന നെയ്മറിനെ പിക്കിയാണ്. നെയ്മർ ഫാബിയൻ റൂയിസിൻ്റെ റൈറ്റ് സൈഡിലുള്ള റണ്ണ് കാണുകയാണ്, പുള്ളിയുടെ ബോക്സിലേക്കുള്ള റണ്ണ്. അങ്ങനെ ഫാബിയൻ റൂയിസിന് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഫാബിയൻ റൂയിസ് എന്ത് ചെയ്തു, മെസ്സി ബോക്സിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാബിയൻ റൂയിസ് ഒരു ക്രോസ് കൊടുക്കുകയാണ് ബോക്സിലേക്ക്. മെസ്സി അത് പിന്നെ നിലത്തിറക്കാൻ ശ്രമിച്ചില്ല, പകരം ഹെഡ് ചെയ്തിട്ട് എംബാപ്പെ സെൻ്ററിലുണ്ടായിരുന്ന എംബാപ്പയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഹെഡർ, കുഷൻ ഹെഡർ എംബാപ്പയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ഡിഫൻഡറിൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എംബാപ്പ നല്ല രീതിയിൽ ആ ബോൾ വിൻ ചെയ്യുന്നു, എന്നിട്ട് ടോപ്പ് ഓക്ക് ചെയ്തിട്ട് മെസ്സിക്ക് തിരികെ കൊടുക്കുകയാണ്. മെസ്സി ആ ലെഫ്റ്റിലെ ബോക്സിലെ ലെഫ്റ്റിലെ സ്പേസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആളുടെ ഫിനിഷ് എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ഫിനിഷാണ്. അതായത് ഔട്ട് സൈഡ് ദ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട്, അതായത് ട്രിവേല ഫിനിഷാണ്. നമുക്ക് തോന്നും വളരെ എളുപ്പമാണെന്ന് ചെയ്യാനുള്ളത്, അത് എളുപ്പമല്ലാത്തൊരു സാധനമാണ്. അതൊരു കിണ്ണങ്കാച്ചി ഫിനിഷാണ്. അപ്പോൾ അങ്ങനെ മെസ്സി മത്സരത്തിൽ തൻ്റെ ആദ്യത്തെ ഗോളടിക്കുന്നു, പി എസ് ജി മത്സരത്തിൽ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ നെയ്മറിനൊരു യെല്ലോ കാർഡ് ലഭിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ബൈലൈനും കടന്നു പോയിട്ടുണ്ടായിരുന്ന എംബാപ്പയെ അബ്ദുല്ലായി സെക്ക് എന്ന് പറയുന്ന പിന്നെ മക്കാബി ഹൈഫയുടെ ഡിഫൻഡർ, സെനഗലീസ് ഡിഫൻഡർ ഫൗൾ ചെയ്യുന്നൊരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് നെയ്മർ ചൂടാകുന്നത്. അതായത് തൻ്റെ ടീംമേറ്റിന് വേണ്ടിയിട്ട് അവിടെ, അതായത് എംബാപ്പയെ ഡിഫെൻഡ് ചെയ്യുകയാണ് നെയ്മർ, എന്നിട്ട് യെല്ലോ കാർഡ് ചോദിച്ചു വാങ്ങുന്ന തരത്തിലുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് ആ ഒരു ടീമിൻ്റെ ഹാർമണിയാണ് അവിടെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ കൃത്യമായിട്ടും നെയ്മർ എംബാപ്പയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് ഒരു ഒരു ടീം സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വീണ്ടും മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 32nd minute ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിനൊടുവിൽ പി എസ് ജി ലീഡ് ഉയർത്തുന്ന ഒരു കാഴ്ച കണ്ടു. അതായത് പി എസ് ജിയുടെ ബോക്സിൽ നിന്ന് പി എസ് ജി ബോൾ വിൻ ചെയ്യുന്നു, മക്കാബി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. എന്നിട്ട് പി എസ് ജിയുടെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്നുണ്ടായിരുന്ന മെസ്സിക്ക ബോൾ കൊടുക്കുകയാണ്. മെസ്സി അത് മാറ്റി ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. 1-2 മക്കാബി പ്ലെയേഴ്സ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മെസ്സി പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആളുടെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആള് തൻ്റെ മുമ്പിലുണ്ടായിരുന്ന നെയ്മറിന് ബോൾ കൊടുക്കുകയാണ്. നെയ്മർ അതുമായിട്ട് പോകുന്നു. നെയ്മർ അത് പിന്നെ എംബാപ്പയ്ക്ക്, തൻ്റെ ലെഫ്റ്റിലൂടെ ഓടിയിട്ടുണ്ടായിരുന്ന എംബാപ്പയ്ക്ക് കൊടുക്കുകയാണ്. എംബാപ്പ ചെറിയൊരു പോസ് ഔട്ട് എടുക്കുന്നുണ്ട്, കാരണം നെയ്മറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ നെയ്മർ മുമ്പോട്ട് മൂവ് ചെയ്തപ്പോൾ എംബാപ്പയെ നെയ്മറിന് ആ പാസ് കൊടുക്കുകയാണ്. എന്നിട്ട് നെയ്മറുമായിട്ടുള്ളൊരു 1-2 നടത്തുകയാണ് എംബാപ്പയെ. പക്ഷെ അവിടെ നെയ്മറിലേക്ക് ബോൾ വീണ്ടും റിസീവ് ചെയ്തപ്പോൾ നെയ്മർ തിരികെ ആ ബോൾ എംബാപ്പയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? റബോണ പാസ്സാണ്, കിടുക്കാച്ചി സാധനം. അങ്ങനെ ബോക്സിൻ്റെ ലെഫ്റ്റിലുണ്ടായിരുന്ന എംബാപ്പയ്ക്ക് ആ ബോൾ ലഭിക്കുന്നു. വീണ്ടും ബോക്സിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നെയ്മർ സെൻറ്ററിലേക്ക്. അപ്പോൾ
ആ ഒരു നെയ്മറിനുള്ള ഒരു കട്ട്ബാക്കിനുള്ള ശ്രമമായിരുന്നു എംബാപ്പ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നെ ഡിഫെൻഡ് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു, നെയ്മറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഡിഫെൻഡ് ചെയ്ത് നേരെ തിരികെ എംബാപ്പയുടെ അടുത്ത് തന്നെയാണ് വന്നു കൊണ്ടിട്ടുണ്ടായിരുന്നത്. എംബാപ്പെ ആ ഒരു മെസ്സി നേരത്തെ നിന്നിട്ടുണ്ടായിരുന്ന അതേ ഏരിയയിൽ, ആ ഒരു ലെഫ്റ്റിലെ ബോക്സിലെ സ്പേസിലാണ് നിൽക്കുന്നത്. ആള് ഒന്നും ചിന്തിച്ചില്ല, തൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു കിണ്ണം കാച്ച് ഫിനിഷ്, കിഡിലൻ ഫിനിഷ്, അതൊരു ഗ്ലോറിയസ് ഫിനിഷാണ് അത്. അതെന്താ പറയുക, ആ ഒരു ഫാർ കോർണറിലേക്ക് പോയി വീഴുന്നു നമ്മൾ കണ്ടു, ഒരു ടിപ്പിക്കൽ എംബാപ്പെ ഫിനിഷ്. അങ്ങനെ പി എസ് ജി ലീഡെടുക്കുകയാണ്. അങ്ങനെ വീണ്ടും മത്സരം പുരോഗമിക്കുന്നു, മറ്റൊരു കൗണ്ടർ അറ്റാക്ക് നമ്മൾ പി എസ് ജിയുടെ ഭാഗത്ത് നിന്ന് കാണുകയാണ്. പി എസ് ജി അവരുടെ ഏരിയയിൽ ആ ബോൾ വിൻ ചെയ്യുന്നു, എന്നിട്ട് ആ ബോൾ എംബാപ്പയ്ക്ക് കൊടുക്കുകയാണ്. എംബാപ്പെ ബോൾ റിസീവ് ചെയ്യുമ്പോൾ പി എസ് ജിയുടെ ഏരിയയിൽ തന്നെയാണ്. എന്നിട്ട് അതുമായിട്ട് അദ്ദേഹം ആ ലെഫ്റ്റിലൂടെ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു, എന്നിട്ട് പിന്നെ അത് നെയ്മറിന് കൊടുക്കുകയാണ്. നെയ്മർ അത് മെസ്സിക്ക് കൊടുക്കുന്നു. മെസ്സിക്ക് കൊടുത്ത സാഹചര്യത്തിൽ എംബാപ്പെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ ലെഫ്റ്റിൽ നിന്ന് ബോക്സിൻ്റെ റൈറ്റിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഡിഫൻഡർമാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അട്രാക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. അതോടുകൂടിയിട്ട് ആ ഒരു ഏരിയയിൽ ആ ഒരു ലെഫ്റ്റ് സ്പേസിൽ, ബോക്സിൻ്റെ ലെഫ്റ്റ് സ്പേസിൽ സ്പേസ് ഉണ്ടായിരുന്നു, ആ സ്പേസിലേക്ക് നെയ്മർ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻറ്റർചേഞ്ചിങ് അവർ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് ആണല്ലോ. അപ്പോൾ മെസ്സി ആ ഒരു സെൻട്രൽ ഏരിയയിലേക്കാണ് ബോളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആൾ ആ ലെഫ്റ്റിലേക്ക്, ബോക്സിൻ്റെ ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, നെയ്മറിന് കൊടുക്കുന്നു. നെയ്മർ നല്ലൊരു ഫിനിഷ്, അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ ഫിനിഷാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇൻറ്റർചേഞ്ചിങ്, ആ പൊസിഷനിലുള്ള ഇൻറ്റർചേഞ്ചിങ് ഒക്കെ ബ്യൂട്ടിഫുൾ ടു വാച്ച് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കെമിസ്ട്രി, അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു റിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ 3-0 എന്നുള്ള ലീഡ് പി എസ് ജി എടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് ഒരു ഒരു ഫ്രീ കിക്കിൽ നിന്ന് മക്കാബി ഹൈഫ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോൾ മടക്കുന്നത്. അത് മക്കാബി ഹൈഫയുടെ ആരാധകരെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷിക്കാനുള്ളൊരു വക ഉണ്ടാക്കിയുള്ള ഒരു ഗോളായിരുന്നു. അവരുടെ ആ ഒരു പിന്നെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആളുകൾ നല്ല രീതിയിൽ, സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആളുകൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഗോൾ കൂടി പി എസ് ജി അടിക്കുന്നത് നമ്മൾ കണ്ടു. മെസ്സിയാണ് മെസ്സിയുടെ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത്. ഇത്തവണ എഡ്ജ് ഓഫ് ദ ബോക്സിൻ്റെ അവിടെ മെസ്സിയുടെയും എംബാപ്പയുടെയും ഒരു നല്ലൊരു 1-2 നമ്മൾ കാണുകയാണ്. അങ്ങനെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ ആ ഒരു ലീഡ് എടുത്ത് മെസ്സി ബോൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസ്സിയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കാബി ഹൈഫയുടെ ഒരു താരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളിനെ മനോഹരമായിട്ട് ആൾ കബളിപ്പിക്കുന്നതാണ് കാണുന്നത്. റോങ് ഫുട്ട് ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മെസ്സിയുടെ ആ ഒരു ലെഫ്റ്റ് ഫുട്ട് ഫിനിഷ് ഔട്ട് സൈഡ് ദ ബോക്സിൽ എന്നുള്ളത് കിഡിലൻ, ഒരു ടിപ്പിക്കൽ മെസ്സി ഫിനിഷ്. ഒരുപാട് തവണ അത്തരത്തിലുള്ള ഗോൾ അദ്ദേഹം അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ മെസ്സി അടിക്കുകയാണ്. 4-1 എന്നുള്ള സ്കോർ ലൈനിലാണ് ഹാഫ് ടൈമിലേക്ക് പി എസ് ജി പോകുന്നത്. അപ്പോൾ മെസ്സിയുടെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിലെ 4-ാമത്തെ ഗോളായിരുന്നു ഇന്നലെ പിറന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു, 50-ാമത്തെ മിനിറ്റിൽ തന്നെ മക്കാബി ഹൈഫ ഒരു ഗോൾ കൂടി മടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുവർ ഡിഫെൻഡിംഗ് ആണ് പി എസ് ജിയുടെ ഭാഗത്ത്. മാത്രമല്ല മക്കാബി ഹൈഫ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റ് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അവർ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവർക്കൊരു കോർണർ ലഭിക്കുന്നു, ആ കോർണറാണ് അവർ ആ ഗോൾ അടിക്കുന്നത്. വളരെ മോശം ഡിഫെൻഡിംഗ് ആണ് അവിടെ പി എസ് ജിയുടെ ഭാഗത്ത്. അബ്ദുല്ലാ ശെഖിനെ സംബന്ധിച്ചിടത്തോളം ആള് 2 ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. ആള് ഈ ഒരു മത്സരം ഒരിക്കലും മറക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ വീണ്ടും മത്സരം പുരോഗമിക്കുന്നു. 64-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ പി എസ് ജിയുടെ ലീഡ് വീണ്ടും ഉയർത്തുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തവണ ആ ഒരു റൈറ്റ് സൈഡിലൂടെയുള്ള നല്ലൊരു ഒരു പ്ലേ പി എസ് ജിയുടെ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് പി എസ് ജിയുടെ, അതായത് മക്കാബി ഹൈഫയുടെ പ്രസ് ചെയ്യാനുള്ള ശ്രമത്തെ നല്ല രീതിയിൽ പി എസ് ജി ബീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ബോൾ ഹക്കീമിലേക്ക് കൊടുക്കുന്നു. ഹക്കീമിയുടെ നല്ലൊരു ക്രോസ് ബോക്സിലുണ്ടായിരുന്ന എംബാപ്പയ്ക്ക് ലഭിക്കുകയാണ്. അവിടെ എംബാപ്പയെ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ആളുടെ ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആണ്. അതായത് ബോൾ ആ ഒരു ക്രോസ് റിസീവ് ചെയ്യുമ്പോൾ ആളുടെ ഫസ്റ്റ് ടച്ചിൽ ആ ബോൾ അവിടെ ഡെഡായിട്ട് നിലത്ത് കിടക്കുകയാണ്. ഫസ്റ്റ് ടച്ചിൽ സാധനം ഡെഡ്. എന്നിട്ട് ആള് തൻ്റെ ആ ഒരു റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള കിടിലം ഫിനിഷ് നമ്മൾ കാണാണ്. അത് ആ കോർണറിലേക്ക് ഇങ്ങനെ ചെന്നിറങ്ങി, ബ്യൂട്ടിഫുൾ ബോളാണ്. അപ്പോൾ അതിൽ എനിക്ക് ആ ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ, അത് ഗോൾഡായിട്ട് തോന്നി. ബോൾ അവിടെ ഡെഡായി. നല്ലൊരു ക്രോസായിരുന്നു. എന്തായാലും അങ്ങനെ എംബാപ്പെ മത്സരത്തിൽ തൻ്റെ 2-ാമത്തെ ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ മറ്റൊരു ഹക്കീമി ക്രോസ് ഇതുപോലെ തന്നെ പിന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് വരികയാണ്. എന്നിട്ട് ഹക്കീമിയുടെ ഒരു ക്രോസ്, പക്ഷെ അത് എംബാപ്പയ്ക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് പകരം എന്നിട്ട് ആ ബോള് ലെഫ്റ്റിലുണ്ടായിരുന്ന നെയ്മർ അത് പോയിട്ട് എടുക്കുന്നു. നെയ്മർ അത് പോയിട്ട് എടുത്തിട്ട് അതുമായിട്ട് ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് വരികയാണ്. എന്നിട്ട് ആള് മെസ്സിയുടെ റൺ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസ്സിക്ക് ഒരു ടാപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പാസിംഗ് അറ്റംപ്റ്റ് ആണ് നെയ്മർ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ബൈലൈൻ്റെ ഏരിയയിൽ നിന്ന്. പക്ഷേ അത് മക്കാബി ഹൈഫയുടെ ഡിഫൻഡറുടെ കാര്യത്തിൽ തട്ടിയിട്ട് ഗോളാകുന്ന കേട്ടോ. അങ്ങനെ ഒരു ഓൺ ഗോൾ അടിക്കുന്നു. അങ്ങനെ 6-ാമത്തെ ഗോൾ പി എസ് ജി അടിക്കുന്നു. പിന്നെ ഗാൾട്ടിയർ ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. 6 ഗോളുകൾ അടിച്ചപ്പോൾ തന്നെ കുറച്ച് യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കാനുള്ള രീതിയിൽ എമറിയെ കൊണ്ടുവന്നു, സോളറിനെ കൊണ്ടുവന്നു, എക്കിറ്റയ്ക്കിനെ കൊണ്ടുവന്നു, കിംപെംപയെ കൊണ്ടുവന്നു, പിന്നെ ഷറാബിയെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 84-ാമത്തെ മിനിറ്റിൽ കാർലോസ് സോളറാണ് പി എസ് ജിയുടെ 7-ാമത്തെ ഗോൾ അടിക്കുന്നത്. മെസ്സി ആ ഒരു പിന്നെ ലെഫ്റ്റ് സൈഡിൽ ബോക്സിൻ്റെ അവിടെ നിന്ന് ബോളുമായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ ഒരു കാർലോസ് സോളറിൻ്റെ മിഡ്ഫീൽഡിൽ നിന്നുള്ള റണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നല്ലൊരു പാസ് കൊടുക്കുകയാണ് കാർലോസ് സോളറിന്. സോളർ വന്നിട്ട് അത് അടിച്ച് ഗോളാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പി എസ് ജി 7-2 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ച് കയറിയിട്ടുള്ള ഒരു മത്സരം, കിടിലനായിട്ടുള്ള ഗോളുകൾ പറഞ്ഞിട്ടുള്ള ഒരു മത്സരം. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡിഫെൻഡിങ് ഒരു പ്രശ്നമായിട്ട് തുടരുകയാണ് പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം. അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഗ്രൂപ്പിലെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ബെൻഫീക്ക
4-3 എന്നുള്ള സ്കോർ തന്നെ യുവന്റസിനെ പരാജയപ്പെടുത്തിയിരുന്നായിരുന്നു. അതോടുകൂടി ബെൻഫീക്കും പിഎസ്ജിക്കും 11 points വീതമാണുള്ളത്. ആര് ഇപ്പോഴും ഈ ഗ്രൂപ്പിൽ ടോപ്പ് ചെയ്യുന്നുള്ളത് ആർക്കും അറിയില്ല. നിലവിൽ പിഎസ്ജി ആണ് ടോപ്പിൽ നിൽക്കുന്നത് ഗോൾ ഡിഫറൻസിന്റെ ഭാഗമായിട്ട്. കാരണം ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുമ്പോൾ രണ്ടുപേരും രണ്ട് മത്സരങ്ങളും സമനിലയാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ബെൻഫീക്കും പിഎസ്ജിയും തമ്മിലുണ്ടായിരുന്ന രണ്ട് മത്സരങ്ങൾ. അപ്പോൾ ഇനി ഗോൾ ഡിഫറൻസ് ആണ് നോക്കുക. അപ്പോൾ പിഎസ്ജി സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം യുവന്റസിനെതിരെ യുവന്റസിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. ബെൻഫീക്ക മക്കാബി ഹൈഫയ്ക്കെതിരെയാണ് മത്സരം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ആര് ടോപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മറ്റധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.